പ്രിയമുള്ളവരെ ഏവരെയും എയ്സ് കരുനാഗപ്പള്ളിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പം സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പരീക്ഷാ ലിസ്റ്റിൽപ്പെട്ട ഐ ടി ഐക്കാർ, ഡിപ്ലോമക്കാർ, ബിടെക്കുകാർ, ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന തേർഡ് ഗ്രേഡ് ഓവർസിയർ പരീക്ഷ പി ഡബ്ല്യു ഡി ഇറിഗേഷൻ വകുപ്പിലേക്ക്, അതിലേക്ക് വീണ്ടും ഒരു കേസ് ഉണ്ടായിരിക്കുകയാണ്. കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുത്തിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു ശ്രീമതി അപർണ മോഹനും പിന്നെ അദേഴ്സും ചേർന്ന് ഫയൽ ചെയ്ത ഒ എ എറണാകുളം എന്ത് അഡ്മിനിസ്ട്രേറ്റ് ട്രൈബ്യൂണൽ കൊടുത്ത കേസ് 14/16/2020 ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുകയാണ്. ഇടക്കാല ഉത്തരവിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ അന്തിമ വിധിക്ക് വിധേയമായിട്ടായിരിക്കും ഇതിനകത്ത് മറ്റ് സ്റ്റെപ്സുകൾ, എന്ന് വെച്ചാൽ ഇതിനകത്ത് അപ്പോയിൻറ്റ് ചെയ്തവരെ വേണമെങ്കിൽ റീഫ്രഷ് ചെയ്യാം, എന്ന് വെച്ചാൽ ചേഞ്ച് വരുത്താം എന്നൊക്കെയുള്ള അധികാരം ഈ ഇതിൻ്റെ അന്തിമ വിധിക്ക് ശേഷമായിരിക്കും. അതിനാണ് ഒരു ഉത്തരവാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രകാരം, ഈ ഉത്തരവ് പ്രകാരം, ഇടക്കാല ഉത്തരവ് പ്രകാരമാണ് പി എസ് സി നിലവിൽ അഡ്വൈസ് ചെയ്ത് അപ്പോയിൻറ്റ് ചെയ്യുന്നവർക്കെല്ലാം എന്ത് ചെയ്യുന്നത്, ലെറ്റർ അയക്കുന്നത്. ലെറ്റർ അയക്കുന്നത് എന്താണ്, എല്ലാവർക്കും വരികയാണ് ലെറ്റർ. ലെറ്റർ കൊടുക്കുന്നത് എന്താണ്, ഇതിൻ്റെ അന്തിമ വിധിക്ക് വിധേയമായിട്ടായിരിക്കും നിങ്ങളുടെ നിയമനം ഫൈനലൈസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ നിയമന ശുപാർശ, ഇതിനെന്തെങ്കിലും മറ്റു തടസ്സം, വിധിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതനുസരിച്ച് അല്ലെ വിധിയുടെ തീരുമാനമനുസരിച്ച് ആയിരിക്കും എന്നുള്ള ഒരു അറിയിപ്പ് മാത്രമാണ് പി എസ് സി തന്നിരുന്നത്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. ഒരു പി എസ് സിക്കെതിരെ പി എസ് സിക്കയുടെ ഈ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് കേസ് കൊടുക്കുമ്പോൾ അതിന് കിട്ടുന്ന ഇടക്കാല ഉത്തരവുകളെല്ലാം അങ്ങനെയാണ്. താൽക്കാലികമായിട്ട് എന്താണ് പ്രോസസ്സ് നമുക്ക് നടത്താം, പി എസ് സിക്ക് പ്രോസസ്സ് നടത്താം, പക്ഷേ അതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് എന്ത് പറയുന്നു, ആ ജഡ്ജ്മെൻറ്റിന് വിധേയമായിട്ടായിരിക്കും എന്ത് ചെയ്യേണ്ട മറ്റ് നടപടികൾ സ്വീകരിക്കുന്നത്. ആ ഒരു യൂഷ്വൽ പ്രൊസീഡിങ്സിൽ, ആ ഇടക്കാല ഉത്തരവ് അനുസരിച്ചിട്ടുള്ള ഒരു പ്രോസസ്സാണ് പി എസ് സി ഇപ്പം എല്ലാവർക്കും ലെറ്റർ മുഖേന സൂചിപ്പിച്ചിരിക്കുന്നത്. ലെറ്റർ മുഖേന പി എസ് സി എല്ലാവർക്കും അയച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പേർക്ക് കിട്ടി, അപ്പം അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ഒരുപാട് പേര് എയ്സിൻ്റെ കോൺടാക്ട് നമ്പറിലും എന്നെ നേരിട്ട് വ്യക്തിപരമായിട്ട് അറിയാവുന്നവരും എന്നെ വിളിക്കുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ ഒരു ചരിത്രം, ഒരു ചരിത്രം തന്നെ ഉണ്ട് ഇതിന്. ചരിത്രം പറഞ്ഞാൽ, ഈ കേസുകളുടെ ചരിത്രം പറഞ്ഞാൽ, മുൻ പി എസ് സി ചെയർമാനായിട്ടിരുന്ന ശ്രീ ഗോപാലകൃഷ്ണപിള്ള സാറാണ്. പുള്ളി 1996-2000 കാലയളവിലെ പി എസ് സി ചെയർമാനായിരുന്നു. കക്ഷി ഒരു സിവിൽ എഞ്ചിനീയറാണ്. പുള്ളിക്കാരനാണ് ആദ്യമായിട്ടൊരു പി എസ് സി ഒരു തീരുമാനമെടുത്തു. എന്താണ്, ഐ ടി കഴിഞ്ഞിട്ടല്ല ഡിപ്ലോമ, ഡിപ്ലോമ കഴിഞ്ഞിട്ടല്ല ബിടെക്, അതുകൊണ്ട് അതാത് യോഗ്യത ഉള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി. ഐ ടി കഴിഞ്ഞ് ഡിപ്ലോമ എടുത്തവർക്കും ഡിപ്ലോമ കഴിഞ്ഞ് ബിടെക് എടുത്തവർക്കും അതാത് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അയക്കാം. അങ്ങനെ വരുമ്പം സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് പോസ്റ്റുകളിൽ ഐ ടി ഐക്കാർ മാത്രവും, അല്ലെ ഐ ടി കഴിഞ്ഞ് ഡിപ്ലോമ ബിടെക് എടുത്തവർക്ക് പ്രശ്നമില്ല. അതുപോലെ തന്നെ എന്താണ്, ഡിപ്ലോമ ലെവൽ പോസ്റ്റുകളിൽ ഡിപ്ലോമക്കാർ മാത്രവും, ബിടെക് ലെവൽ പോസ്റ്റുകളിൽ ബിടെക്കുകാർ മാത്രം, അതല്ലേ ബിടെക്കുകാർ മാത്രമേ പറ്റൂ, അല്ലെ എന്നെ ഹെയർ എംടെക്കുകാർക്ക്, അങ്ങനെ പ്രശ്നം അതിനകത്ത് വരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു പി എസ് സിയുടെ ഒരു തീരുമാനം, കമ്മീഷൻ്റെ തീരുമാനം, പി എസ് സിയുടെ കമ്മീഷൻ്റെ തീരുമാനം എടുക്കുകയായിരുന്നു. ആ തീരുമാനം എടുത്തതിനെ തുടർന്ന് ആ കാലയളവിലുള്ള റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടെ എന്ത് ചെയ്ത് നമ്മളെ നീക്കം ചെയ്യുന്ന ഒരു കാലഘട്ടമാണുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ, ആ ഒരു സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലകളിലും പോയി പ്രവർത്തനം നടത്തി കോർഡിനേഷൻ ചെയ്ത് അതിൻ്റെ ഒരു സുപ്രീം കോടതി വരെ നമ്മൾ ഉത്തരവ് മേടിച്ച ഒരു, അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ ഒരു കാലഘട്ടത്തിൽ, അപ്പോൾ ലിസ്റ്റിലുള്ളവരെ വരെ ഒഴിവാക്കിയായിരുന്നു. ഒഴിവാക്കിയതിനെ തുടർന്ന് നമ്മൾ ഓരോ പരീക്ഷ എഴുതാൻ പോലും കേസ് കൊടുത്തു. അങ്ങനെ കേസ് കൊടുത്ത് കയറിയവരുണ്ട്, ദീപുനാഥുണ്ട്, അജിത്തുണ്ട്, അങ്ങനെ എത്രയോ പേര് റാങ്ക് ലിസ്റ്റിൽ. പിന്നീട് അവരെ റാങ്ക് ലിസ്റ്റിൽ എന്ത് അസൈൻ ചെയ്ത് തന്നു. 23 റാങ്കാണ്, 23 എ എന്നും പറഞ്ഞ് ഇടയ്ക്ക് നമ്മളെ അസൈൻ ചെയ്ത് തന്ന് അപ്പോയിൻമെൻറ്റ് കൊടുത്തു. മുൻകാല കാലയളവ് വെച്ച് എന്ത് ചെയ്തു, അവർക്ക് ആ മുൻകാല പ്രാബല്യത്തോടുകൂടി അവരുടെ സർവീസ് നിലവരുത്താനൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു വർഷങ്ങളോളമുള്ള കേസിൻ്റെ ഒരു പോരാട്ടമാണ് അന്ന് തുടങ്ങിയത്. അന്ന് തുടങ്ങിയ ആ കാലയളവിൽ തുടങ്ങിയിട്ട് ശ്രീ ഗംഗാരക്കുറുപ്പ് സാർ പി എസ് സി ചെയർമാനായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരികയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സാഹചര്യം വന്നത്. അപ്പം ഷീലാൻ്റെ അധ്യക്ഷ എന്നൊക്കെ പറഞ്ഞ് സബ് എഞ്ചിനീയർ ലിസ്റ്റിലുള്ള ബിടെക്കുകാർ അവരെല്ലാം കൂടെ ചേർന്ന് അന്ന് പ്രമുഖനായ അഡ്വക്കേറ്റ്, ലാസ്റ്റ് ഇതിനൊരു ജഡ്ജ്മെൻറ്റ് വരുമ്പോഴുള്ള ഫൈനലായ അഡ്വക്കേറ്റായ പി പി റാവു ആണ്, ആന്ധ്രയെന്നുള്ള പി പി റാവു ആണ് സർവീസ് കേസിലെ പ്രൊഫഷണലായ പുള്ളിക്കാരനായിരുന്നു, അതിന് കേസ് വാദിക്കുകയും അങ്ങനെ അതിനകത്ത് നമുക്ക് ഒരു കേസിന് ജഡ്ജ്മെൻറ്റ് വരുന്നു. അതിനെ തുടർന്ന് എല്ലാ ആ ജഡ്ജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അങ്ങനെ ആൾറെഡി ഒരു സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ജഡ്ജ്മെൻ്റ് ഉണ്ട്, അധിക യോഗ്യത അയോഗ്യത അല്ല എന്ന് ആ ഒരു സാഹചര്യമാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എല്ലാവർക്കും പരീക്ഷ എഴുതുന്ന സാഹചര്യം വരുമ്പം, ഓരോ പരീക്ഷ വരുമ്പോഴും കുറേ പേരെന്ത് ചെയ്യുന്നു, അതിനുവേണ്ടി ഒരു താൽക്കാലികമായ പിരിവ് നടത്തി
പിരിവ് നടത്തി വീണ്ടും കേസിന് പോകുന്നൊരു സാഹചര്യം. അതെല്ലാ പ്രാവശ്യവും എല്ലാ പരീക്ഷയ്ക്കും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് ആരും ഇത് അതിനകത്ത് അതിനെക്കുറിച്ച് വറിയിടാകണ്ട, ഡിസ്റ്റർബ് ആകണ്ട. ആൾറെഡി നമുക്കൊരു സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ഉള്ളതാണ് ഇതിന്. ഇത് അസോസിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയ്ക്ക്, ഇതിനുവേണ്ടി പണ്ട് പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയ്ക്കും എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ആരും ഇതിനകത്ത് കൂടുതൽ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആൾറെഡി ഇതിനകത്ത് ജഡ്ജ്മെൻറ്റുകൾ ഉള്ളതാണ്. പിന്നീട് എല്ലാ പ്രാവശ്യവും ഈ കേസുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് സർവേ പരീക്ഷകളിൽ നിന്ന് ഡിപ്ലോമക്കാരെ ബിടെക്കാരെ ഒഴുകുന്നു? സർവേ പോസ്റ്റ് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ സ്പെഷ്യൽ റൂള് പ്രകാരം ഐ ടി സർവേ ആണ്. പക്ഷേ എന്താണ് പിന്നീട് വരുമ്പോൾ എന്താണ് വരുന്ന ഒരു പ്രശ്നം, അതിന് ഐ ടി സർവേയുടെ ഹയർ ഓപ്ഷൻ അല്ല ഡിപ്ലോമ സർവേ. ചില സ്റ്റേറ്റുകളിൽ ഡിപ്ലോമ സർവേ ഉണ്ട്, ബിടെക് സർവേ ഉള്ളതായിട്ട് അറിയത്തില്ല. അങ്ങനെയുള്ളൊരു വിഷയം കിടക്കുന്നതുകൊണ്ടാണ് അതിൽ നിന്ന് പ്രത്യേക റൂൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതിലെടുക്കാത്ത ഒരു തീരുമാനമുള്ളത് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം സ്പെഷ്യൽ റൂൾ. ഈ പറയുന്ന സ്പെഷ്യൽ റൂൾ യഥാർത്ഥത്തിൽ ഐ ടി ആണ് സ്പെഷ്യൽ റൂൾ എന്നുള്ളതല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ സ്പെഷ്യൽ റൂൾ എന്തായിരിക്കും പറഞ്ഞാൽ, കെ ജി സി സിവിൽ എഞ്ചിനീയറിംഗ്, കേരള ഗവൺമെൻറ്റിൻ്റെ കെ ജി സി കോഴ്സുണ്ട്, അവർക്കും സിവിൽ എഞ്ചിനീയേഴ്സിനും വേണ്ടിയുള്ള സ്പെഷ്യൽ റൂൾസാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഐ ടി, അങ്ങനെ കുറേ കോഴ്സുകൾ ചേർന്നുള്ളതാണ് സ്പെഷ്യൽ റൂൾ. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിയമനം നടത്തണമെങ്കിൽ ആ നിയമനത്തിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം? അതാത് വകുപ്പിൻ്റെ സ്പെഷ്യൽ റൂളാണ്, ബേസ്ഡ് ഓൺ സ്പെഷ്യൽ റൂൾ. ആ സ്പെഷ്യൽ റൂളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളത് ചലഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഐ ടി സിവിൽ ആണെങ്കിൽ, അല്ലെ കെ ജി സി സിവിൽ ആണെങ്കിൽ, അതിൻ്റെ ഉയർന്ന ക്വാളിഫിക്കേഷനാണ് എന്ത് ഡിപ്ലോമ സിവിൽ അല്ലെ ബി ടെക് സിവിൽ എന്ന് പറഞ്ഞ് എന്താണ് നമ്മളതിൻ്റെ ഇത് സിലബസ്സുമൊക്കെ വെച്ചിട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് സുപ്രീം കോടതി നമ്മൾ ജഡ്ജ്മെൻറ്റ് മേടിച്ചത്. അതുപോലെ ഓരോന്നിൻ്റെയും നമുക്കറിയാൻ പറ്റും ഐ ടി ഇൻസ്ട്രക്ടർ ആവുന്നതിനുള്ള യോഗ്യത എന്താണ്? ഡിപ്ലോമക്കാണ് യോഗ്യത, അല്ലെ ഐ ടി പ്ലസ് 3 ഇയർ എക്സ്പീരിയൻസ്. ആ രീതിയിൽ അപ്പോൾ ഓരോന്നിനും ഓരോ സ്പെഷ്യൽ റൂൾ ഉണ്ട്, അതനുസരിച്ചാണ് നിയമനങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും അസോസിയേഷൻ്റെ അഭിപ്രായവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഓരോ പ്രാവശ്യവും ഈ കേസുകൾ പോയി സമയം കളയുന്നത് പഴുവതും ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് അതിനെന്താണ് ഇതിനകത്ത് ഐ ടി ഐക്കാർക്ക് ഞാനെതിരെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊരു വ്യാഖ്യാനം വരണ്ട. അതിനകത്ത് ഇപ്പോൾ ഐ ടി ഐക്കാർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു സാഹചര്യം, എനിക്ക് തോന്നുന്നു ആ ഐ ടി ഐക്കാരോ ഡിപ്ലോമക്കാരോ ബിടെക്കുകാരോ എംടെക്കുകാരോ പി എച്ച് ഡി എടുത്തവർക്കോ ജോലി കിട്ടാത്തവരുണ്ട്. കാരണം എന്താ, ജോലി കിട്ടണമെങ്കിൽ ആ ജോലിക്ക് വേണ്ടി പഠിക്കണം, ജോലിക്ക് വേണ്ടി നമ്മൾ പഠിക്കണം, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ഐ ടി ഐ പഠിച്ച, ഐ ടി ഐ ഐ ടി സി പഠിച്ച എത്രയോ പേർ, കോന്നി എന്നുള്ള സുഭാഷ് ആയാലും പ്രിയങ്ക ആയാലും നമ്മുടെ എത്രയോ സ്റ്റുഡൻസ് ആ ബാച്ചിൽ എല്ലാവർക്കും കഴിഞ്ഞ ഓവർസിയർ പരീക്ഷകൾക്ക് എല്ലാവർക്കും നമ്മൾ ജോലി മേടിച്ചു കൊടുത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് അതിനകത്ത് ഐ ടി എന്നോ ഡിപ്ലോമ എന്നോ ബിടെക് എന്നോ എം ടെക് എന്നോ ഒന്നുമില്ല? കാരണം എന്താ, പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് കഠിന പ്രയത്നം അല്ലേ, ആ കഠിന പ്രയത്നത്തിലൂടെ നമുക്ക് നെഗറ്റീവ് മാർക്ക് കുറച്ച് 100% ജോലിയിൽ കയറാൻ പരിശ്രമിക്കണം. അതിന് ഐ ടി എന്നോ ഡിപ്ലോമ എന്നോ ബിടെക് എന്നോ ഒരു മാനദണ്ഡം അല്ല അതിന് വേണ്ടത്, അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് അല്ലേ. പയ്യെ തിന്ന എല്ലാം എടുക്കാം തിന്നാം എന്ന് പറയുന്ന പോലെ അങ്ങനെ എത്രയോ പഴം ചൊല്ലുകയാണ്. നമ്മുടെ പരിശ്രമം അല്ലേ, റോഡിൻ്റെ വക്കിൽ വെളിച്ചത്തിൽ, റോഡ് വെളിച്ചത്തിൽ, റോഡിൻ്റെ വഴിവിളക്കിൻ്റെ വെളിച്ചത്തിൽ പഠിച്ച് അമേരിക്കൻ പ്രസിഡൻ്റായ വ്യക്തിയുണ്ട്, അങ്ങനെ എത്രയോ മഹാന്മാർ. അപ്പോൾ നമുക്ക് പരിശ്രമമാണ്, ആ പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടും, അതിനുവേണ്ടി പരിശ്രമിക്കും. ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച് തീർച്ചയായും ജോലി നേടട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏസ് കരുനാഗപ്പള്ളിയുടെ ജോലി കിട്ടുന്നതിനുള്ള പാക്കേജ് വെച്ചേക്കുന്നതാണ് മറ്റു ഉള്ളതിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. എന്തുകൊണ്ടാണ് ഏസ് കരുനാഗപ്പള്ളി, ഏസ് കരുനാഗപ്പള്ളിയുടെ ഒരു പാക്കേജ് എന്നതാണ് അൺലിമിറ്റഡ്. ഓൺലൈനിൽ ഇപ്പോൾ അൺലിമിറ്റഡ് ഉണ്ട്, പക്ഷേ ഓൺലൈനിൽ പഠിക്കുമ്പം പഠിക്കുന്നോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റത്തില്ല. പക്ഷേ ഓഫ്ലൈനിലുള്ളത് ജോലി ഉറപ്പാക്കും വരെ പരിശീലനം. അതിനകത്ത് ഐ ടി ഐയുടെ ഒരു ക്വാളിഫിക്കേഷൻ ഒരു പാക്കേജ് ഉണ്ട്, ഡിപ്ലോമയ്ക്കൊരു പാക്കേജ് ഉണ്ട്, ബി ടെക്കിനൊരു പാക്കേജ് ഉണ്ട്. അതിൻ്റെ അനുസരിച്ച് ബി ടെക് ലെവലാകുമ്പോൾ ഐ ടി ഐ ലെവലോട്ട് ബി ടെക് വരെയുള്ള എല്ലാ പരീക്ഷകളും, ഡിപ്ലോമ ലെവലാണ് ഐ ടി ഐയും ഡിപ്ലോമയുടെ എല്ലാ പരീക്ഷകളും, ഐ ടി ഐ ലെവലാണ് ഐ ടി ഐയുടെ എല്ലാ പരീക്ഷകളും എന്നുവരെ അൺലിമിറ്റഡ്. നിങ്ങൾക്ക് ജോലി ഉറപ്പാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ഒരു ഡിപ്ലോമക്കാരനാണെങ്കിൽ ഡിപ്ലോമ ലെവൽ വരെയുള്ള ജോലി കിട്ടുന്നതിന് താഴത്തൊരു പോസ്റ്റ് കിട്ടിയാൽ പിന്നെ മേളിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിന്, ആ രീതി ബി ടെക്കാരാണെങ്കിൽ എല്ലാ പോസ്റ്റുകളും വരെ കിട്ടുന്നിടം വരെ അങ്ങനെ അൺലിമിറ്റഡായിട്ട് പഠിക്കാനുള്ള അവസരം ഏസ് കരുനാഗപ്പള്ളി നടത്തുന്നതിൻ്റെ കാര്യം അതിനകത്തൊരു സാമ്പത്തിക നേട്ടമല്ല. കാരണം നമ്മുടെ ആൾക്കാർക്ക് ജോലി കിട്ടണം, നമുക്ക് ജോലി കിട്ടണം. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി 100% ജോലി ഉറപ്പിക്കുന്ന പദ്ധതിയിലൂടെയാണ് എന്തുകൊണ്ട് എല്ലാവർക്കും ജോലി കിട്ടി എന്നുള്ളതിന് മറുപടി അതാണ്. അങ്ങനെ തുടർച്ചയായിട്ട് നിരന്തരം പഠിച്ചാൽ നിങ്ങൾക്കും ജോലി കിട്ടും, അങ്ങനെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുന്നു. ഒപ്പം തന്നെ നിങ്ങൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് ഈ രീതിയിൽ കേസുകളുമായിട്ട് പോകാതെ, ഇതിനകത്ത് ആൾറെഡി പല ജഡ്ജ്മെൻറ്റുകളും ഉണ്ട്, അതനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. പിന്നീട് എന്താണ് അതേപോലെ തന്നെ
നിങ്ങൾ സമയം നഷ്ടപ്പെടുത്താതെ ഇനി വരാൻ പോകുന്ന പരീക്ഷകളുണ്ട്, നമുക്കറിയാം എൽ എസ് ഡിയുടെ പരീക്ഷകളുണ്ട്, അതുപോലെ വാട്ടർ ഓട്ടി ഫസ്റ്റ് ഗ്രേഡ് വരാനുണ്ട്, ഉടൻ പരീക്ഷകൾ വരാനാണ്, എഴുതാ വരാൻ പോകുന്നു. അപ്പോൾ ഈ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ ജോലി ഉറപ്പാക്കാൻ വേണ്ടി പഠിക്കുക, അല്ലാതെ നമ്മൾ വെറുതാ സമയം കളഞ്ഞ് മറ്റുള്ള തക്കങ്ങളിലേക്ക് പോകാതെ ആ രീതിയിൽ മുന്നേറി നിങ്ങൾക്കെല്ലാം ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരിക്കൽ കൂടി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഏയ്സ് കരുനാഗപ്പള്ളിയുടെ യൂട്യൂബ് അറിയാമല്ലോ, യൂട്യൂബ് ചാനൽ ഇതിനിടയ്ക്ക് ഹാക്ക് ചെയ്യുകയുണ്ടായി, ഹാക്ക് ചെയ്യുന്നതിനെ തുടർന്നുണ്ടായ പുതിയ ചാനലാണിപ്പം. അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരെ 15K-ഓളം 15,000-ത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് നഷ്ടപ്പെട്ടത് വീണ്ടും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം, ഏയ്സ് കരുനാഗപ്പള്ളിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം അത് സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് നിർദ്ദേശിക്കുക, പറയുക എന്നാണ് അസോസിയേഷൻ്റെ ചാനൽ എന്ന നിലയ്ക്കും അസോസിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയ്ക്കും ഏയ്സ് കരുനാഗപ്പള്ളി നിങ്ങൾക്കെല്ലാവർക്കും വിജയാശംസകൾ നേർന്നു. വീണ്ടും കാണാം.